നോയമ്പിൻ്റെ പടിവാതിൽക്കലേക്ക് എത്തുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസി വിശ്വാസികളെ, നോയമ്പിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കണമെങ്കിൽ ദൈവം സൃഷ്ടിയിൽ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ മനുഷ്യരുടെ സഹകരണം, ദൈവത്തോടുള്ള സഹകരണം, ഇത് രണ്ടിൻ്റെയും ഒരു ഭാഗമായിട്ട് കണ്ടാൽ മാത്രമേ ശരിയാകുകയുള്ളൂ. സുറിയാനി പാരമ്പര്യത്തിൻ്റെ ആധ്യാത്മികതയിലും അതിൻ്റെ ആചരണങ്ങളിലും യുഗാന്ത്യത്തിൻ്റെ സ്വാധീനം ആശയം വളരെ ശക്തമായിട്ട് കാണുന്നു. സകലത്തെയും അന്ത്യത്തിലേക്ക് എത്തുന്നതാണല്ലോ ഇഹലോകത്തിലേക്ക് നമ്മളുടെ ഏവരുടെയും ദൈവത്തിനോടുമുള്ള പങ്കാളിത്വം എന്ന് പറയുന്നത്. ആ പങ്കാളിത്വത്തിൻ്റെ സിനർജി എന്ന് ദൈവശാസ്ത്ര പദത്തിൽ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തോടെ നമ്മളുടെ പരിപൂർണ സമർപ്പണത്തോടു കൂടി പ്രാർത്ഥനയിലും ഉപവാസത്തിലേക്കും നമ്മൾ ചെന്ന് ചേരുമ്പോഴത്തേക്ക് ആദിമ മാതാപിതാക്കളിൽ നിന്നും വന്നിരിക്കുന്നതായിട്ടുള്ള ഭക്ഷണഭോഗത്തിൽ നിന്നുമുള്ള വീഴ്ചയിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയം നിലനിർത്തുമ്പോൾ നോയമ്പിൻ്റെ മൂന്ന് പ്രധാന ആശയങ്ങൾ ഇവിടെ സമർപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, നമ്മൾക്ക് ഒരു സന്തോഷകരമായ ദുഃഖം, നമ്മൾക്ക് ഈ ഭക്ഷണം നമ്മൾ സന്തോഷിക്കുന്നതായിട്ടുള്ള ഭക്ഷണത്തിനെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന ആദിമ കാലത്തെ അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദുഃഖം അത് പിൽക്കാലത്ത് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഉള്ളൊരു നിമിത്തമായി തീരുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് നോയമ്പ് നമ്മളെ നയിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾക്ക് ചെന്ന് ചേരുവാൻ തക്കവണ്ണം ഈ ഭക്ഷണവർജനം നമ്മളെ സഹായിക്കുന്നു എന്ന് നമ്മൾക്ക് അനുഭവപ്പെടുവാൻ സാധിക്കുന്നു. രണ്ട്, നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വർജനത്തോടു കൂടി ഉള്ള ആഘോഷം. നമ്മൾ എല്ലാം മിതമായിട്ട് കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം സന്തോഷം പകരുന്നതായിട്ടുള്ള ഭക്ഷണത്തെ നീക്കി നിൽക്കുമ്പോൾ നമ്മൾക്കതിൽ കൂടി ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ആത്മീകമായിട്ട് വളരുവാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് ഈ 50 ദിവസം മാത്രമല്ല, ജീവിതത്തിൽ തന്നെ മിതമായിട്ട് നമ്മൾക്ക് പങ്കിടുവാൻ തക്കവണ്ണം നമ്മൾക്ക് കൂടുതൽ വരുന്നതിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനുള്ള പരിശീലനത്തിലും കൂടിയും കാഴ്ചയിലും കൂടി ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നു എന്ന് നോയമ്പിൻ്റെ ഒരു അനുഭവം ആയിത്തീരുന്നു. മൂന്നാമതായിട്ട് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടിയ ഒരു അനുഭവമാണ് അവസാനം ഇല്ലാത്ത ഒരു തുടക്കം. ഈ 50 ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അഭിരുചിയുടെ അനുഭവം ആക്കി തീർക്കുവാൻ മാത്രമാണ്. ജീവിതത്തിൽ എപ്പോഴും ഉപവാസവും നമ്മൾക്ക് പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ നമ്മൾക്ക് എല്ലാം തന്നെയും സമർപ്പിക്കുവാൻ നല്ല ഒരു നിമിത്തമായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ നോയമ്പിൽ നമ്മൾക്ക് കൈവരുത്തുന്നതായിട്ടുള്ള ആത്മീയത, ദൈവത്തോടുള്ള സമീപനം, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു ദിവ്യമായ ചൈതന്യം നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് ഈ 50 നോയമ്പ് കഴിഞ്ഞിട്ട് നഷ്ടപ്പെടുത്തുവാനല്ല, നിരന്തരമായിട്ടും എക്കാലത്തും ഒരു വിശ്വാസിയുടെയോ വിശ്വാസിനിയുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ആണ് എന്ന് അടിവരയിട്ട് സൂചിപ്പിച്ചു കൊള്ളട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയിൽ കൂടി നമ്മൾ ദൈവത്തോട് നമ്മൾ അടുക്കുന്നതായിട്ടുള്ള ഈ വേളയിൽ യുഗാന്ത്യത്തിൽ സകല സൃഷ്ടിയെയും ദൈവീകരിക്കുന്നതായിട്ടുള്ള പ്രക്രിയയിലേക്ക് നമ്മൾ ചെന്ന് എത്തിക്കുകയും അങ്ങനെ ദൈവഹിതം ഈ സൃഷ്ടിയിൽ, സമസ്ത സൃഷ്ടിയിൽ യഥാർത്ഥമാക്കി തീർക്കുവാൻ ഈ നോയമ്പൊരും നിമിത്തമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മൾക്കേവർക്കും ഒരു അനുഗ്രഹപ്രദമായ നോയമ്പിൻ്റെ കാലം നൽകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.